അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. ഡി എൻ എ ക്രോമസോം ആറിന് എത്രയാണ് പറയാൻ ഉദ്ദേശിക്കണേ? നമുക്ക് മാക്സിമം പെട്ടെന്ന് തീർക്കണം, എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളൊരു എന്താണ് ഓർഗനൈസ്ഡ് ആയിട്ടാ പോകുന്നത്. നമ്മൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആർക്കിയ ബാക്ടീരിയ പ്രോക്യാരിയോട്ടിക് സെല്ല് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് യൂക്യാരിയോട്ടിക് സെല്ല് പറഞ്ഞു, അല്ലെ? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതാണ് ഡി എൻ എ എന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹെറിഡിറ്റി, അല്ലെ, നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും ഒക്കെ കൂടെ നമുക്ക് തന്നതാണ്. കുറെ ഇൻഫർമേഷൻ അടങ്ങിയ ഒരു ബയോ മോളിക്യൂൾ ആണ് ഡി എൻ എ. ഈ കാണുന്നത് നിങ്ങൾക്കൊരു എന്ത് സെല്ലായിരിക്കും ഈ കാണുന്നത്? യൂക്യാരിയോട്ടാണോ പ്രോക്യാരിയോട്ടാണോ ആ കാണുന്നത്? അതൊരു പ്രോക്യാരിയോട്ടിക് സെല്ല, ഒരു ന്യൂക്ലിയോയിഡ് റീജിയൻ ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഡി എൻ എ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫിഗർ അവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ യൂക്യാരിയോട്സില് അവരുടെ ന്യൂക്ലിയസിനകത്ത് ആണ് ഡി എൻ എ കാണപ്പെടുന്നത്. ഒന്ന് അങ്ങനെ ഓർക്കുക, യൂക്യാരിയോട്സിന്റെ അവരുടെ ന്യൂക്ലിയസിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? ഡി എൻ എ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഡി എൻ എ ഈസ് കമ്പോസ്ഡ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ജീൻ. ഞാൻ ആ വെബിനാറിൽ പറഞ്ഞ പോലെ നമ്മുടെ ഡി എൻ എ ഒരു മുത്തുമാല പോലെയാണ്. അതിലെ ഓരോ മുത്താണ് ന്യൂക്ലിയോടൈഡ്. ഒരു മുത്തുമാല എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മുത്തുകൾ കൊണ്ടിട്ടാണ്, അല്ലെ? അപ്പൊ ഇവിടുത്തെ മുത്തുമാലയാണ് നമ്മുടെ ഡി എൻ എ. ആ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ മുത്താണ് ന്യൂക്ലിയോടൈഡുകൾ. ന്യൂക്ലിയോടൈഡ് ആകുന്ന മുത്തുകൾ ചേർത്തിട്ടാണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻസ്. കാണാവോ അതില് ആ നേരെ കാണുന്ന ലൈനില്ലേ, മനസ്സിലായോ? ഇതൊരു ഏണി ആയിട്ട് വിചാരിക്കുക, ഒറ്റ അല്ലെ. ഏണി എന്ന് പറയുമ്പോ ഇപ്പുറത്തെ സൈഡും കൂടെ വേണം, ഒരു സൈഡ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതിലെ ലൈൻ, അല്ലെ, സ്റ്റെപ്പ് നമ്മൾ കൂട്ടണ്ടായി ഇപ്പോ. ആ ലൈൻ കണ്ടോ, ഇല്ലേ? അതായത് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാല്, ഇതൊക്കെ ഞാൻ പറയാവേ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞില്ല, മൂന്നാളുകൾ ചേർന്നതാണ്. ആരൊക്കെയാ? ആദ്യത്തെ പച്ച കളറിൽ കാണിച്ചേക്കുന്ന ആളാണ് ഷുഗർ, കണ്ടോ, ഷുഗർ. രണ്ടാമത്തെ ആളാണ് ഫോസ്ഫേറ്റ്. മൂന്നാമത്തെ ആളാണ് ബേസ്, നൈട്രജൻ ബേസ്. അപ്പൊ ഒരു ന്യൂക്ലിയോ, ഞാൻ പറഞ്ഞെന്താ, ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇതൊരു മുത്താണ്. ഇങ്ങനെയുള്ള പല പല മുത്തുകൾ ചേർത്തിട്ടാണ് ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ന്യൂക്ലിയോട്രൈഡ് അഥവാ ഒരു മുത്തുണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് സാധനങ്ങൾ ചേർത്തിട്ടാണ്, ഷുഗറ്, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. അപ്പം ദേ നമ്മുടെ ഒരു മാലയാണ് ഈ കാണിച്ചേക്കുന്നത്, കണ്ടോ. ന്യൂക്ലിയോട്രൈഡിനെ ജോയിൻ ചെയ്ത് ആക്കിയേക്കുന്ന ഒരു മാലയാണ് ആ കാണിച്ചേക്കുന്നത്. പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ, അതായത് മൾട്ടിപ്പിൾ ന്യൂക്ലിയോട്രൈഡ് മാല പോലെ ചേർത്ത് വെച്ചേക്കുന്നു. ഇതാണ്, കണ്ടോ, ആദ്യം പറഞ്ഞേക്കുന്നത് നമ്മുടെ ഡി എൻ എ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ. ഇത് ഒരു പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിനാ, ഒരൊറ്റ പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ. ദാ ഇപ്പുറത്തെ സൈഡിൽ ഒന്നും കൂടെ വന്നു, കണ്ടോ, രണ്ട് പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ. മനസ്സിലായോ? ഇതെന്താണ്? ഒരൊറ്റ പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ, ഒരെണ്ണം കൂടെ ചേർന്നു. ഇപ്പോഴാ ഡി എൻ എ ആയത്, രണ്ട് പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ. അപ്പൊ ആദ്യമേ നമ്മള് ന്യൂക്ലിയോട്രൈഡുകളെ ചേർത്ത് ഇതുപോലെ ഒരു പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ ഉണ്ടാക്കി. ദാ ഒരെണ്ണം കൂടെ നമ്മൾ ഉണ്ടാക്കി, ചേർത്ത് വെച്ചു, അപ്പൊ ഡി എൻ എ ആയി. ഇനി നമുക്ക് നോട്ടിലോട്ട് വരാം. ഡി എൻ എ ഈസ് കമ്പോസ്ഡ് ഓഫ് ടു പോളി ന്യൂക്ലിയോട്രൈഡ് ചെയിൻ. ഇപ്പൊ മനസ്സിലാവുമല്ലോ. സെക്കൻഡ്, ന്യൂക്ലിയോട്രൈഡ് ആ ഡി എൻ എയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, ഏറ്റവും ബേസ് ആണ് ന്യൂക്ലിയോട്രൈഡ്. അപ്പൊ നമുക്കത് മനസ്സിലാവും ഈസി ആയിട്ട്. നമ്മൾ ന്യൂക്ലിയോട്രൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ഫോസ്ഫേറ്റ്, ആ ഫിഗറിലോട്ട് നോക്കിക്കേ. ആദ്യമേ നമ്മുടെ ഫോസ്ഫേറ്റ് കാണാലോ, ഫോസ്ഫേറ്റ് ഷുഗറിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഫോസ്ഫേറ്റ് ഷുഗർ ഏതാന്ന് ഞാൻ പറയാം, ഷുഗറിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇതിനകത്തേക്ക് ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫിഗർ നോക്കൂ. ഇനി ഫോസ്ഫേറ്റ് ഷുഗറിലേക്ക്, അല്ലെ, അതേ ഷുഗറിലേക്ക് നൈട്രജൻ ബേസ്. ഇത് മൂന്നും കൂടെ ചേർന്നപ്പോ ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ഓക്കെ, അടുത്തത് ദർ ഇസ് നോ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അറ്റ് പൊസിഷൻ ടു എന്ന് പറഞ്ഞാല്, ഡി എൻ എയുടെ എക്സ്പാൻഡ് ചെയ്ത ഡി എൻ എയുടെ ഫുൾ നെയിം എന്താ? ഡിയോക്സി റൈബോസ്, അല്ലെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡി എൻ എ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി ന്യൂക്ലിയോടൈഡിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോസ്ഫേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാം, ഷുഗർ കാണാം, ബേസ് കാണാം, അല്ലെ.
അപ്പം ഡിയോക്സി റൈബോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഈ ഷുഗർ ആണ് ഡിയോക്സി റൈബോസ്, ഡി എൻ എയിലെ ഷുഗർ ആണ് ഡിയോക്സി റൈബോസ്. ഒന്നുമില്ല, 5 കാർബൺ ഉള്ള ഒരു റിംഗ് ആണ്. അതിന്റെ ഒന്നാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ കാർബൺ. ഇത് പഠിക്കണം കേട്ടോ, പ്ലസ് ടു ലെവൽ ആണ്, വലിയ സംഭവമൊന്നും അല്ല, ഇത് പഠിച്ചേക്കണം. ഫോർത്ത് കാർബൺ, ഫിഫ്ത് കാർബൺ, മൊത്തത്തിൽ 5 കാർബൺ. അതില് സെക്കൻഡ് പൊസിഷനിൽ, ഇതാ ഇതാണ് രണ്ടാമത്തെ കാർബൺ, രണ്ടാമത്തെ കാർബണിൽ എച്ച് മാത്രമേ ഉള്ളൂ. ഇനി ആർ എൻ എയിലെ ഷുഗർ നോക്കൂ, റൈബോസ് ആണ്. ആർ എൻ എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. അവിടുത്തെ ഷുഗർ സെയിം, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, രണ്ടില് ഒ എച്ച് ഉണ്ട്. അപ്പൊ ഡി ഓക്സി എന്ന് പറഞ്ഞ, ഡി എന്ന് പറഞ്ഞ റിമൂവ്ഡ് ഓക്സിജൻ, ഓക്സി എന്ന് പറഞ്ഞ ഓക്സിജൻ, ഡി ഓക്സി, 2-DOX എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാർബണിലെ ഓക്സിജൻ റിമൂവ് ചെയ്തു. ഇതാണ് ഡി എൻ എയിലെ ഷുഗർ. അപ്പോ നമുക്ക് ഒരു ന്യൂക്ലിയോടൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ് ഇത്രയും ചേർന്നതാണ്. ഡി എൻ എയിലെ ഷുഗറിന്റെ പേരാണ് ഡിയോക്സി റൈബോസ്. അങ്ങനെ പേര് വരാൻ കാരണം 5 കാർബൺ ഉള്ള ഡിയോക്സി റൈബോസിലെ രണ്ടാമത്തെ കാർബണിലെ ഓ എച്ച് ഇല്ല, അവിടെ എച്ച് മാത്രമേ ഉള്ളൂ, ഓക്സിജൻ റിമൂവ് ചെയ്തിരിക്കുന്നു, ഡി ഓക്സി, റിമൂവ്ഡ് ഓക്സിജൻ. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. തിരിച്ചു നോട്ടിലോട്ട് വരാം. എന്താ പറഞ്ഞേക്കുന്നത്? ബേസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കണ്ടോ, ബേസ്, നൈട്രജൻ ബേസ് ഇസ് അറ്റാച്ച്ഡ് ഓൺ ടു ഷുഗർ അല്ലെ, 2-DOX 2-DOX റൈബോസ്. 2-DOX റൈബോസ് എന്ന് പറയാൻ കാരണം നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താ, there is no hydroxyl group at position 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ അടുത്തത്, ദ ഷുഗർ ആൻഡ് ബേസ് അലോൺ കോൾഡ് ന്യൂക്ലിയോസൈഡ്. നമ്മൾ ന്യൂക്ലിയോടൈഡ് പറഞ്ഞു, ഫോസ്ഫേറ്റ്, ഷുഗർ, ബേസ് അല്ലെ, ഫോസ്ഫേറ്റ്, ഷുഗർ, ബേസ്. അടുത്ത് നോക്കിയേ, ന്യൂക്ലിയോസൈഡ് എന്താന്ന് നോക്കിക്കേ, കണ്ടോ, ഇതാണ് ന്യൂക്ലിയോസൈഡ്. ഫോസ്ഫേറ്റ് ഇല്ല, ബാക്കി സെയിം, ഷുഗർ, ബേസ്. മനസ്സിലാവോ, ഷുഗർ, ബേസ്, ഫോസ്ഫേറ്റ് ഇല്ല, ഇതാണ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റും കൂടെ വരുമ്പോ എന്തായിട്ട് മാറി, ദാ ഇതായിട്ട് മാറി, ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാ അടുത്ത എന്താ പറഞ്ഞേക്കണ, ആഡിങ് ഫോസ്ഫേറ്റ് ടു ന്യൂക്ലിയോസൈഡ് ക്രിയേറ്റ് ന്യൂക്ലിയോടൈഡ് അല്ലെ. ഷുഗർ പ്ലസ് ബേസ് ആണ് ന്യൂക്ലിയോസൈഡ്, അതിലേക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു, അപ്പൊ ന്യൂക്ലിയോടൈഡ്. ക്ലിയർ? അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്താന്ന് മനസ്സിലായി, ന്യൂക്ലിയോസൈഡ് മനസ്സിലായി, ഡി എൻ എയിലെ ഷുഗർ ഡിയോക്സി റൈബോസ് ആന്ന് പഠിച്ചു, ആർ എൻ എയിലെ ഷുഗർ റൈബോസ് ആന്ന് പഠിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും പഠിച്ചു. ഇനി ഇതവിടെ നിൽക്കട്ടെ, പറയാം, പിന്നെ പറയാം. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. നോക്കിക്കേ, ഇനി നമ്മളൊരു ഡി എൻ എ ഉണ്ടാക്കാൻ പോവാം. ന്യൂക്ലിയോടൈഡ് നമ്മൾ പറഞ്ഞു അല്ലെ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാല് ഷുഗറും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും കൂടെ ചേർന്നതാണ്. എങ്ങനെയാണ് ഇനി ഒരു ഡി എൻ എ ആകുന്നത്? ദാ ഒരു ന്യൂക്ലിയോടൈഡ് വന്നു കണ്ടോ, എന്നിട്ട് ഇവിടെ ഈ നോട്ട് നോക്കിയാൽ മതി, ഒരു ന്യൂക്ലിയോടൈഡിലെ ഇതല്ലേ, ഒരു ന്യൂക്ലിയോടൈഡിലെ ഫോസ്ഫേറ്റും, ദാ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ചോദ്യത്തിൽ നിന്ന് അതുപോലെ ഞാനിങ്ങനെ എടുത്തതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഒരു ചോദ്യത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അത് അതുപോലെ എങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാ. ദ ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻ ടു ഈച്ച് അതർ. നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയോടൈഡിനെ മാല പോലെ ആക്കിയാണ് ഡി എൻ എ ഉണ്ടാക്കുന്നത്. ഇനി പോളി 3-HO ഓഫ് റൈബോസ് ഷുഗർ, അതായത് ഒരു ന്യൂക്ലിയോടൈഡിന്റെ കണ്ടോ, ഒരു ന്യൂക്ലിയോടൈഡിന്റെ റൈബോസ് നമ്മുടെ ഷുഗർ ഉണ്ട്. അപ്പം അതിന്റെ മൂന്നാമത്തെ കാർബണിലേക്ക്, ഫിഗർ നോക്കിയാ മതി കണ്ടോ, ഇതാണ് അതിന്റെ മൂന്നാമത്തെ കാർബൺ. അതിലേക്ക് അടുത്ത കണ്ടോ, അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5-ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ജോയിൻ ചെയ്തു കണ്ടോ, ഇത്രേ ഉള്ളൂ. തൊട്ട് മുൻപിലത്തെ ന്യൂക്ലിയോടൈഡിന്റെ 3' കണ്ടോ, 3' ഒ എച്ച് വരുന്ന ഇൻകമിങ് ന്യൂക്ലിയോടൈഡിന്റെ 5-ാമത്തെ കാർബണിൽ ഇരിക്കുന്ന ഫോസ്ഫേറ്റുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഉണ്ടാകുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പഠിക്കാം, ഒരു കുഴപ്പമില്ല, അഡീഷണൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നോക്കൂ, ഒരെണ്ണത്തിന്റെ ന്യൂക്ലിയോടൈഡിന്റെ 3' കാർബൺ, 3' കാർബണിലെ ഒ എച്ച് പ്ലസ്
അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5' ഫോസ്ഫേറ്റ്. നാല് ഓപ്ഷൻ എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞതിലെ ശരി ഉത്തരമാണ് ഇത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, കാണുമ്പോൾ മനസ്സിലായോ? 3' ഓ എച്ചും ഫോസ്ഫേറ്റും കൂടെ ചേർന്നു, ഒരെണ്ണത്തിലെ 3' ഓ എച്ച് വരുന്നതിലെ 5' ഫോസ്ഫേറ്റ്. അപ്പൊ ഇനി നോക്കാം, ബാക്കി നമുക്ക് നോക്കാം ദ ഓർഡർ ഓഫ് ബേ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഒരു ന്യൂക്ലിയോടൈഡ് മാല പോലെ ചേർത്തിട്ട് നമുക്ക് ഒരു പോളിന്യൂക്ലിയേറ്റഡ് ചെയിൻ കിട്ടും. രണ്ട് പോളിന്യൂക്ലിയേറ്റഡ് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എൻ എ കിട്ടും. ഓക്കെ, ഇതിനകത്ത് ഈ ആദ്യം ഏത് അറ്റാച്ച് ചെയ്യും അല്ലെ? നമുക്ക് നാല് ടൈപ്പ് ബേസുകളുണ്ട്, അതിൽ ഏത് അറ്റാച്ച് ചെയ്യും? കറക്റ്റ് ഓർഡർ ഒന്നുമില്ല. തൊട്ട് മുമ്പിലത്തെ ഫിഗറിലേക്ക് നോക്കിക്കേ, ജി എ ടി സി സി ടി അല്ലെ, സി ടി എ ജി, കൃത്യമായിട്ടൊരു ഓർഡർ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ഡി എൻ എയുടെ ഇൻഫോർമേഷൻ. നമുക്ക് പൊക്കം വെക്കണോ, വണ്ണം വെക്കണോ, നീളം വെക്കണോ, ഈ ഇൻഫർമേഷൻ ഒക്കെ ഈ നാല് ലെറ്റർ കോഡുകളിലാണ് എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് റെഗുലർ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇൻഫോർമേഷൻ ആണ്, ഇറഗുലർ ആണ്. അടുത്തത് പൊളാരിറ്റി, ആന്റി, അതായത് ആന്റി പാരലൽ ആണ്, ഒരു പൊളാരിറ്റി ഉണ്ട്. ഇത് കണ്ടോ, ഡി എൻ എ ആണ് കാണിച്ചേക്കുന്നത്. ഒരു ഡയറക്ഷൻ നോക്കൂ, 5' to 3' ഡയറക്ഷൻ. അതായത് ഈ ഡി എൻ എയുടെ ഒരു എൻഡില് നമ്മള് 5-ാമത്തെ കാർബണിലെ ഫോസ്ഫേറ്റ് ആയിരിക്കും ഇരിക്കുക, ഇപ്പുറത്തെ എൻഡില് 3' ഒ എച്ച് ആയിരിക്കും ഇരിക്കുക. അതിനെ നേരെ തലയും കുത്തി വെച്ചേക്കുമായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ, കണ്ടോ? 5 ഓപ്പോസിറ്റ് 3' ഒ എച്ച്, 3 ഓപ്പോസിറ്റ് 5' ഒ എച്ച്, ആന്റി പാരലൽ. ഒരു സ്ട്രാൻഡ് ഇങ്ങനെയാണെങ്കിൽ മറ്റേ സ്ട്രാൻഡ് തലയും കുത്തി ആയിരിക്കും ഇരിക്കുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഡി എൻ എക്കകത്തുള്ള ഇൻഫോർമേഷൻ എ ടി ജി സി നാല് ബേസുകളാണ്, അത് ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു പൊളാരിറ്റി ആന്റി പാരലൽ ആണ്, ഒരെണ്ണം 3' 5' ആണെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിൽ അടുത്തത് 5' 3' ഡയറക്ഷൻ ആയിരിക്കും. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? നമ്മൾ പറഞ്ഞില്ലേ ഈ ഷുഗറ്, ഈ ഷുഗറിന്റെ 5-ാമത്തെ കാർബൺ ആണ് എൻഡിൽ വരുന്നത് അല്ലെ? ഇവിടെ ആദ്യത്തെ ഷുഗറിന്റെ 3-ാമത്തെ ഓ എച്ച് ആയിരിക്കും ഇവിടെ എൻഡിൽ വരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്, ഒന്നുമില്ല, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ ന്യൂക്ലിയോടൈഡിനകത്തെ ഷുഗറിനെ പറ്റി പറഞ്ഞു. ഷുഗർ ക്യാൻ ബി ഡിയോക്സി റൈബോസ് ഓർ റൈബോസ്. ഡിയോക്സി റൈബോസ് ഇൻ ഡി എൻ എ, റൈബോസ് ഇൻ ആർ എൻ എ. അടുത്തത് ഫോസ്ഫേറ്റ് മാറില്ല, ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റ് മാത്രമേ ഉള്ളൂ അല്ലെ, പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. നൈട്രജൻ ബേസ് ഏത് വേണമെങ്കിലും ആവാം. ഡി എൻ എയില് പ്രധാനമായിട്ടും, ഇവിടെ ഞാനൊരു തെറ്റ് വരുത്തിയിട്ടുണ്ട്, ഓക്കെ, പ്രധാനമായിട്ടും നോക്കിക്കേ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, നാല് ബേസുകളാണ്, നാല് ബേസുകൾ. നൈട്രജൻ ബേസ്, ഷുഗർ ഞാൻ പറഞ്ഞല്ലോ, സ്പെസിഫിക്കലി ഡിയോക്സി റൈബോസ്. നമ്മൾ ഒരു ന്യൂക്ലിയേറ്റ് എടുത്ത് നോക്കുമ്പോൾ നൈട്രജൻ ബേസ് ചിലപ്പം ജി ആവാം, ചിലപ്പം എ ആവാം, ചിലപ്പോൾ ടി ആവാം, ചിലപ്പോൾ സി ആവാം. നാല് പോസിബിലിറ്റി ഉണ്ട്. ആ നൈട്രജൻ ബേസ് എന്ന് എഴുതിയ ഇടത്തതിൽ ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ നൈട്രജൻ ബേസ് രണ്ടാണുള്ളത്, അതായത് രണ്ട് ടൈപ്പാണുള്ളത്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. ഓക്കെ, ഞാൻ കെമിക്കൽ സ്ട്രക്ചർ ഒന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കെമിക്കൽ സ്ട്രക്ചർ വെച്ചാൽ പിന്നെ നിങ്ങളത് കാണുമ്പോൾ പേടിച്ചു പോകും. അപ്പൊ പ്യൂരിൻസ് ആൻഡ് പിരമിഡ് ഇത് പഠിച്ചു വെച്ചാൽ മതി. പുക, ഇത് മാത്രം പഠിച്ചാൽ മതി, താഴത്തെ നോക്കുകയേ വേണ്ട. പുക എന്ന് പഠിച്ചാൽ മതി. പ്യൂ അല്ലെ, പുക എന്ന് പറഞ്ഞാൽ പ്യൂരിൻ, പി യു ഫോർ പ്യൂരിൻ. പ്യൂരിൻസ് ഏതൊക്കെയാണ്? ഗ്വാനിൻ ആൻഡ് അഡിനിൻ. പുക എന്ന് പറഞ്ഞാൽ പ്യൂരിൻസ് ആർ ഗ്വാനിൻ ആൻഡ് അഡിനിൻ. മനസ്സിലായ? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ പ്യൂരിൻ എന്ന് ചോദിച്ചാൽ ഏതെഴുതും? ഓപ്ഷൻ എ, ജി ടി സി. ഏതാ? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ്, എ ഉണ്ട്, ടി ഉണ്ട്, സി ഉണ്ട്, നൺ ഓഫ് ദ എബോവ്. നാല് ഓപ്ഷൻ, എ ടി സി, നൺ ഓഫ് ദ എബോവ്. ഏതാ ആൻസർ? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ പ്യൂരിൻ? ചോദിക്കുക, എപ്പോഴും ഓർത്തേക്കുക, പുക. പ്യൂരിൻസ് ആർ ഗ്വാനിൻ ആൻഡ് അഡിനിൻ. ബാക്കിയുള്ളതെല്ലാം പിരമിഡിന്. ആകെ നാല് വയസ് അല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ, ഏതൊക്കെ? ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ. അതില് ഗ്വാനിൻ, അഡിനിൻ ഓൾറെഡി പ്യൂരിൻ ആന്ന് പറഞ്ഞു. ബാക്കിയുള്ളതെല്ലാം എന്താണ്?
ടിയും സിയും, തൈമിനും സൈറ്റോസിനും എല്ലാം എന്താണ്? പിരമിഡിലാണ്. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട, നമുക്ക് അറിയാം. ഒരെണ്ണം പഠിച്ചാൽ മതി, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുക എന്ന് പറഞ്ഞു തന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം തിരിച്ചു വന്നു ന്യൂക്ലിയോടൈഡിലേക്ക് നോക്കിക്കേ, കണ്ടോ ഒരു ന്യൂക്ലിയോടൈഡ് ആണ് ആദ്യം കാണിച്ചേക്കുന്നത്. ഇത് ഷുഗറ്, ഇത് ഫോസ്ഫേറ്റ് അല്ലെ, ഇവിടുത്തെ നൈട്രജൻ ബേസ് ഗ്വാനിൻ ആണ്. അടുത്ത ന്യൂക്ലിയോടൈഡ് ഡിയോക്സി റൈബോസ് ഷുഗറ്, ഫോസ്ഫേറ്റ്, ന്യൂക്ലിയോടൈഡ് ഇവിടെ അഡിനിൻ ആണ് അല്ലെ. അടുത്ത് നോക്കൂ, ഷുഗറ്, ഫോസ്ഫേറ്റ്, തൈമിൻ, ഷുഗറ്, ഫോസ്ഫേറ്റ്, സൈറ്റോസിൻ. അതാ ഞാൻ പറഞ്ഞത്, നൈട്രജൻ ബേസ് ഈ പറയുന്ന നാല് കോമ്പിനേഷനിൽ ഏത് വേണമെങ്കിലും ആകാം. ക്ലിയർ? അഡിനിൻ ആവാം, ഗ്വാനിൻ ആവാം, സൈറ്റോസിൻ ആവാം, തൈമിൻ ആവാം ഡി എൻ എയിൽ. ഓക്കെ, ഇനി ഇതിനകത്ത് ഗ്വാനിനും അഡിനിനുമാണ് പ്യൂരിൻസ്, സൈറ്റോസിനും തൈമിനുമാണ് പിരമിഡിൻസ്. ആ ഇനി ഈ ഫിഗറിലേക്ക് ഒന്നുകൂടെ നോക്കുക, കണ്ടോ നമ്മൾ ആ ഏണി പോലത്തെ ഫിഗറിലോട്ട് പതുക്കെ പതുക്കെ എത്തുവാണ്, കണ്ടോ. ഇവിടെ നമ്മൾ ആദ്യം കണ്ട സ്ട്രക്ചറില് രണ്ട് വര കണ്ടു, നടുക്കൂടെ ചവിട്ടുപടികളും കണ്ടു. അപ്പം ആ രണ്ട് സൈഡിലുള്ള കൈവരികളുടെ അവിടെ ആരൊക്കെയാ ഉള്ളത്? ഫോസ്ഫേറ്റും ഷുഗറും, ശരിയല്ലേ? നമ്മൾ നോർമലി ഡി എൻ എയുടെ ഫിഗർ എല്ലായിടത്തും കാണുന്നത് ചുറ്റി എന്താണ്, ചുറ്റി പിണഞ്ഞ ഒരു ഗോവണി മാതിരിയാ. ആ ഗോവണിയുടെ കൈവരികളുണ്ടല്ലോ അവിടെ ഉള്ളത്, ഇവിടെ ഈ ഫിഗറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നൈട്രജൻ ബേസും ഷുഗർ, സോറി, നമ്മുടെ ഫോസ്ഫേറ്റും ഷുഗറുമാണ്. മഞ്ഞ കളർ ഫോസ്ഫേറ്റ്, ബ്ലൂ കളറ് ഷുഗറാണ്. അതിന്റെ ചവിട്ടുപടികളാണ്, ഇതാണ് ബേസ്. ഓക്കെ, ബേസ് ആണ് ചവിട്ടുപടികൾ. അപ്പൊ ആ ഫിഗറിലേക്ക് നമ്മൾ എത്തുവാണ് പതുക്കെ, കണ്ടോ. ഇതാണ് ആ ഫിഗറ്. അതിൽ ആ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് കൈവരികളിൽ ആരൊക്കെ ചേർന്നതാണ്? ഷുഗറും ഫോസ്ഫേറ്റും. ഷുഗറും ഫോസ്ഫേറ്റും, ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോസ്, ദെൻ ഫോസ്ഫേറ്റ്. നടുക്കുള്ള ചവിട്ടുപടികളിലേക്കാണ് ആര് നിൽക്കുന്നത്? നൈട്രജൻ ബേസ് നിൽക്കുന്നത്. ക്ലിയർ ആണോ?